പൂജാരിയുടെ കൂടെ ഇടപ്പുറ പങ്കിടാൻ ഇന്നലെ വരെ പടച്ചവന്റെ തലകുറിച്ച് സുജൂദ് ചെയ്ത മുസ്ലിം പെണ്ണിറങ്ങിപ്പോയിട്ട് പടച്ചവനെ പുറങ്കാല് കൊണ്ട് തട്ടിക്കത്തിറങ്ങിപ്പോയെങ്കില് എത്ര കൊണ്ട് പൊന്നു മോളെ, എത്ര കണ്ട പൊന്നു മോളെ, അവളുടെ ദുരിയാവും ആഗ്രഹവും നഷ്ടപ്പെട്ടില്ലേ? ഒരു നല്ല മരണം കിട്ടുമോ? ഒരു നല്ല മരണം കിട്ടുമോ? ആരെയാ പുറങ്കാല് കൊണ്ട് തട്ടിയത്? വാപ്പയല്ല, ഉമ്മയല്ല, സമുദായത്തെയല്ല, കൂടപ്പുറപ്പിനെയും കൂട്ടുകാരെയും ആരെയുമല്ല. ഇന്നലെ വരെ പൊന്നുപോലെ ഒരു കാലിനൊരു മുള്ളുകൊള്ളുന്നതുപോലെ വിശ്രപ്പെടാതെ പടച്ചവൻ സേവിച്ചുകൊണ്ട് നടന്ന പടച്ചവനയല്ലേ പുറങ്കാല് കൊണ്ട് തട്ടിയത്? ചരിത്രം സാക്ഷിയാ, ചരിത്രം സാക്ഷിയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരുണ്ടെങ്കില് ഇനി എന്തെങ്കിലും ആ പൊന്നുമോളെ ഒന്ന് കാണുമ്പോ, ആ പൊന്നുമോളെ ഒന്ന് കാണുമ്പോ ഒന്ന് ചോദിക്കണേ, പൊന്നുമോളെ എത്രയൊക്കെ എത്രയൊക്കെ സന്തോഷം കിട്ടിയാൽ എന്റെ മാതാപിതാക്കൾ നാട്ടുകാരുടെ മുന്നിൽ കരയിപ്പിച്ച പെണ്ണാട് അവർക്കൊരു സന്തോഷമില്ല, അവർക്കൊരു സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരുണ്ടല്ലോ, ഒരു മിസ്കോള് മതിയല്ലോ, ഒരു മിസ്കോള് മതിയല്ലോ. പിന്നെ എല്ലിനകത്തേക്ക് കയറുമ്പോ, കൊടുപ്പ് കൂടുമ്പോ, കിടന്ന് തുറക്കം വരാതെ മുസ്ലിമിന്റെ കൂടെ കിടപ്പുറയിൽ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോകുമ്പോ കാമുകനെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട് മോളെ, ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട് പെങ്ങളെ. ഞാൻ പറയുന്ന നാട്ടുകാരായ ഈ സദസ്സിലെ പെങ്ങളുടെ പല ബന്ധുക്കളുമുണ്ട്, കല്യാണത്തിന് വിളിച്ച പലരുമുണ്ട്. എഴുതി വെച്ചോ പറയുകയാ, എഴുതി വെച്ചോ പറയുകയാ, ആ പൊന്നുമോളുടെ ജീവിതത്തിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു സന്തോഷമില്ല. കാരണം തന്റെ വാപ്പാനെ കരയിപ്പിച്ച പെണ്ണല്ലേ, തന്റെ ഉമ്മാനെ നാട്ടുകാരുടെ മുന്നിൽ കരയിപ്പിച്ചവളല്ലേ. എന്റെ പൊന്നു പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവളെ, ഒളിച്ചോടിപ്പോയ ഏതെങ്കിലും ഒരു പെണ്ണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് തെളിയിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു പെണ്ണ് അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ട് പോയ ഏതെങ്കിലും ഒരു പെണ്ണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് തെളിയിക്കാൻ കഴിയോ? ഇല്ല പെങ്ങളെ, ഇല്ല പൊന്നുമോളെ, നീ തവിട്ടി പുറത്താക്കിയത് പടച്ചവനെയാ, നീ പുറങ്കാല് കൊണ്ടടിച്ചത് പടച്ചവനെയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കൂടെ നിന്ന് ആരും വരില്ല. ഒരു നല്ല മരണം പോലും നിനക്ക് കിട്ടില്ല മോളെ, ഒരു നല്ല മരണം പോലും നിനക്ക് കിട്ടില്ല. ഇനി തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് മക്കളവന്റെയെങ്കിലും കൂടെ കിടപ്പറ പങ്കിടാൻ പോയിട്ട് വരുമ്പോ എന്തിനാണിപ്പാ വിളിച്ചു കയറ്റുന്നത്? എന്തിനാ വിളിച്ചു കയറ്റുന്നത്? എന്റെ കുടുംബത്തിൽ എന്റെ വീടിന്റെ ഓരത്ത് ഒരകന്ന ബന്ധത്തിൽ ഒരു പെണ്ണൊളിച്ചോടിപ്പോയി, ഒരു പെണ്ണൊളിച്ചോടിപ്പോയി. എല്ലാവരും കുറച്ചു കഴിഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നാ വിളിച്ചു കയറ്റുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മക്കൾ പോയ അതോടുകൂടെ നിർത്തിയേക്കണം, മരിച്ചെന്ന് കരുതിയേക്കണം. പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ? തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ? വാർത്തകൾ എടുത്തു നോക്കണം, വാർത്തകൾ എടുത്തു നോക്കണം. ഇന്നലത്തെ വാട്സപ്പിൽ നോക്കുമ്പോ ഇങ്ങനെ ഒളിച്ചോടിപ്പോയ കഥകൾ ഇങ്ങനെ ഓരോരോ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോ, ഇന്നലെ എനിക്ക് എന്റെ കൂടെ വന്ന ഡ്രൈവർ ഷെരീഫ് എന്ന് പറയുന്ന സഹോദരന്റെ മൊബൈലിൽ ഒരു കമന്റ്സ് കണ്ടു, എനിക്ക് ഒരു ചിരി വന്നു. ഒരു മുസ്ലിം പെണ്ണ് ഒളിച്ചോടി എന്ന് വാർത്ത കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ പറയുക, അൽഹംദുലില്ല സ്വർഗത്തിൽ അത്ര സ്ഥലം കൂടെ കിട്ടിയല്ലോ, അറിയാ നമുക്ക് അവിടെ കടന്ന് ഓടിക്കളിക്കാം. ഇന്ന് അങ്ങനെ എത്തിയിരിക്കുക കാലം. ഇപ്പൊ പണ്ടൊക്കെ ഒരു മുസ്ലിം പെണ്ണ് ഒളിച്ചോടും എന്ന് പറഞ്ഞാൽ പേടിയാവും, വിഷമൊക്കെ. ഇപ്പൊ അതൊക്കെ മാറി, അവൻ എഴുതുക സ്വർഗത്തിൽ അത്രയും സ്ഥലം കൂടെ നമുക്ക് കിട്ടിയില്ല, അവിടെ ഓടിക്കളിച്ച് കിടക്കാൻ പോയത് പോട്ടെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ പോന്നതൊക്കെ പോട്ടെ, നമുക്കിവിടെ ഉണ്ട്. അല്ലാണ്ട്